ഇന്നലത്തെ ചർച്ചയിൽ സർക്കാർ മുന്നോട്ട് വെച്ച സമവായ ശ്രമങ്ങൾ ഒന്നും അംഗീകരിക്കില്ലെന്ന് കർഷകർ തീരുമാനിച്ചിരിക്കുകയാണ്. നിയമ ഭേദഗതി അംഗീകരിക്കില്ല, പ്രസക്തമല്ല. പകരം നിയമം പൂർണ്ണമായും പിൻവലിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ. ഈ നിയമഭേദഗതിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ വീണ്ടും നാളത്തെ ചർച്ചയിൽ മുന്നോട്ട് വരുന്നതെങ്കിൽ ആ ചർച്ചയും പരാജയപ്പെടുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ വ്യക്തമാക്കുന്നു. ജനറൽ സെക്രട്ടറി ഹനൻ മുല്ല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. വാക്കുകളിലേക്ക്. പുതിയ നിയമങ്ങളിൽ ഭേദഗതിയാകാമെന്നാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നിലപാട് സമരക്കാർ അംഗീകരിക്കുമോ? ഓൾ ഇന്ത്യ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ശ്രീ ഹനൻ മുള നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സർ, ക്യാൻ യു അപ്രൂവ് ദിസ് അമെൻമെന്റ്? നോ ക്വസ്റ്റ്യൻ ഓഫ് അമെൻമെന്റ്, ബിക്കോസ് ഫ്രം ഡേ വൺ വി ആർ സേയിങ് ദീസ് ത്രീ ആക്ട് ആൻഡ് ഇലക്ട്രിസിറ്റി ബിൽ ആർ ആൻറ്റി ഫാർമർ ആൻഡ് ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ കോൺസ്പിറസി എഗൻസ്റ്റ് ദി പുവർ പീപ്പിൾ. ഇറ്റ് വിൽ ഡെസ്ട്രോയ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഫാർമിംഗ് കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ. വി കാനോട്ട് അക്സെപ്റ്റ് എ വേർഡ് ഓഫ് ഇറ്റ്. എ ടു ജെഡ് ഇറ്റ് ഈസ് ആൻറ്റി ഫാർമേഴ്സ്. സോ നോ അമെൻമെൻറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് കാരക്ടർ. വൺ ഓർ ടു അമെൻമെൻറ്റ്, ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ഫ്ലോസ് ഇൻ ദി ആക്ട്സ് ആൻഡ് വൺ ടു അമെൻമെൻറ്റ് കനോട്ട് ചേഞ്ച് ഇറ്റ്സ് കാരക്ടർ. ക്വസ്റ്റ്യൻ ഓഫ് അക്സെപ്റ്റിംഗ് എനി അമെൻമെൻറ്റ് മീൻസ് യു ഡിമാൻഡിംഗ്, യു ആർ ഡിമാൻഡിംഗ് കംപ്ലീറ്റ് റിപ്പീൽ. കംപ്ലീറ്റ് വിത്ത്ഡ്രോൾ ഓർ റിപ്പീൽ. വി ടോൾഡ് ഇൻ ദ മീറ്റിംഗ് ദറ്റ് യു ക്യാൻ റിപ്പീൽ 44 ലെബർ ആക്ട്, 44 ആൻഡ് മേക് 4 ലെബർ കോഡ്. 70 years to 44 labor act for benefit of the labor. So in the interest of the company you repeal 44, so you cannot repeal. Why in the interest of the farmers you will not repeal? Okay sir, but then what is the possibility of tomorrow's discussion? Tomorrow's meeting we will say if they place the amendment we reject it and we'll stick to that. We demand repeal of the act, nothing less than that. Okay, thank you sir. ഇതാണ് ഹനൻമുള്ള വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമ ഭേദഗതി അംഗീകരിക്കില്ല, നിയമം പിൻവലിക്കുക എന്നുള്ളത് മാത്രമാണ് മുൻപോട്ട് വെക്കുന്ന ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ സമരം പിൻവലിക്കുമെന്നാണ് ഹനൻമുള്ള വ്യക്തമാക്കുന്നത്. അനന്തു പ്രഭയ്ക്കൊപ്പം സിംഗുവിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.